നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ടീം പരാജയപ്പെടുമ്പോൾ അതിന്റെ പരിശീലകനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ബാഴ്സലോണ പരാജയപ്പെട്ടതിന്റെ കുറച്ച് ഉത്തരവാദിത്വം എനിക്കുണ്ട്, പക്ഷേ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ല. പറയുന്നത് മറ്റാരുമല്ല, ബാഴ്സലോണയുടെ പരിശീലകൻ ക്വിക്കെ സെറ്റിയനാണ്. ബാഴ്സലോണക്ക് ഇന്ന് ലാലിഗയുടെ 37-ാം റൗണ്ടിൽ മത്സരമുണ്ട്. ഒസാസുനക്കെതിരെയാണ് ആ മത്സരം. അതിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാർക്ക അദ്ദേഹത്തിന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും എനിക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ ബാഴ്സയുടെ മോശം പ്രകടനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ശരിയല്ല. ഞാൻ വിശ്വസിക്കുന്നു, എപ്പോഴും കോച്ചുമാരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഞങ്ങൾ, അതായത് ഒരു 3 മത്സരങ്ങളിൽ ഞങ്ങൾ ഡ്രോ പിടിച്ചു എന്നുള്ളത് അത്ര മോശം കാര്യമൊന്നുമല്ല. പക്ഷേ അതിനേക്കാൾ നന്നായി റയൽ മാഡ്രിഡ് കളിച്ചു. ഈ ഒരു ലീഗ് പുനരാരംഭിച്ചതിന് ശേഷം അവർ എല്ലാ മത്സരങ്ങളും വിജയിച്ചു എന്നത് നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ കികെ സെറ്റിയൻ്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നു, ബാഴ്സലോണയുടെ പ്രകടനം മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം താൻ മാത്രമല്ല, കോച്ചിനെ മാത്രം പഴി പറഞ്ഞ് ആരും രക്ഷപ്പെടണ്ട എന്ന് തന്നെയാണ് സെറ്റിയൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ബാഴ്സലോണയിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപക്ഷേ ഈ ലാലിഗ കിരീടം എങ്ങോട്ട് പോകുമെന്ന് ഇന്ന് ഉറപ്പാവും. അതോടുകൂടി ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള പ്രസ്താവനകൾ വരാനും സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.